നമസ്കാരം. ബിഗ് ബോസ് സീസൺ 4 കണ്ടിരുന്ന പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേരും കരുതിയത് ഈ സീസണിലെ കപ്പ് റോബിൻ രാധാകൃഷ്ണൻ സ്വന്തമാക്കുമെന്നാണ്. എന്നാൽ പ്രേക്ഷകരെയെല്ലാം പ്രതീക്ഷ തകർത്ത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും റോബിൻ രാധാകൃഷ്ണൻ പുറത്താക്കപ്പെട്ടു. ബിഗ് ബോസ് വീട്ടിന് പുറത്തെത്തിയ റോബിന് ഗംഭീര സ്വീകരണമാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും ലഭിച്ചത്. ആരാധകരുടെ സ്നേഹത്തിനു മുൻപിൽ താരം അമ്പരന്നു പോവുകയും ചെയ്തു. ബിഗ് ബോസ് വീട്ടിൽ തനിക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും എല്ലാം റോബിൻ വ്യക്തമാക്കി. ബിഗ് ബോസ് വീട്ടിൽ കയറിയപ്പോൾ തന്നെ മറ്റ് മത്സരാർത്ഥികളോട് താൻ ഫേക്കായി നിൽക്കുന്ന ആളാണെന്ന് റോബിൻ പറഞ്ഞിരുന്നു. മറ്റ് സീസണുകളിലെല്ലാം മത്സരാർത്ഥികൾ അന്യോന്യം പറഞ്ഞിരുന്ന കാര്യം ഈ സീസണിൽ റോബിൻ ആദ്യമേ സ്വയം സമ്മതിക്കുകയാണ് ഉണ്ടായത്. താൻ ആദ്യമേ ഫേക്കായിട്ടാണ് ഈ ഷോയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കാൻ തനിക്ക് എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടും എന്നതുകൊണ്ടാണ് റോബിൻ അങ്ങനെ പറഞ്ഞത്. ബിഗ് ബോസ് ഷോയിൽ വരുന്ന എല്ലാ ടാസ്കിലും സത്യസന്ധമായി നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് താരം അങ്ങനെ പറഞ്ഞത്. ഷോയിൽ വരുന്നതിന് മുൻപ് ഏതാണ്ട് 8 മാസത്തോളം താൻ ലീവ് എടുത്ത് ബിഗ് ബോസിന്റെ മുൻപത്തെ സീസണുകൾ കണ്ടുവെന്ന് റോബിൻ ഷോയിൽ കയറിയ സമയത്ത് പറഞ്ഞിരുന്നു. താരം അങ്ങനെ പറഞ്ഞതിന് പിന്നിലും ഒരു കാരണമുണ്ട്. ബിഗ് ബോസ് ഒരു മൈൻഡ് ഗെയിമാണ്. താൻ അതിൽ 8 മാസത്തോളം തയ്യാറെടുത്തു എന്ന് പറയുമ്പോൾ മറ്റു മത്സരാർത്ഥികളിൽ ചിലർക്കെങ്കിലും പേടിയുണ്ടാവുമെന്നും താനൊരു സ്ട്രാറ്റജി വെച്ച് കളിക്കുന്ന ആളാണെന്ന തോന്നൽ അവരിൽ ഉണ്ടാകുമെന്നും റോബിൻ പറഞ്ഞു. അത് അവരുടെ മൈൻഡ് ഡൈവേർട്ട് ആക്കുമെന്നും റോബിൻ പറഞ്ഞു. റോബിൻ ബിഗ് ബോസിലെ ഏറ്റവും ശക്തനായ മത്സരാർത്ഥിയായിരുന്നു. അതുകൊണ്ട് തന്നെ താരം ഫൈനൽ 5 എത്തുമെന്ന ഉറപ്പ് മറ്റു മത്സരാർത്ഥികൾക്കും ഉണ്ടായിരുന്നു. ബിഗ് ബോസ് വീട്ടിൽ കൂട്ടം കൂടി ആരെങ്കിലും റോബിനെ ആക്രമിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറ്റ് മത്സരാർത്ഥികൾ കൂട്ടം കൂടി ആക്രമിച്ചിട്ടുണ്ടെന്നും അത് അവർക്ക് ഒറ്റയ്ക്ക് തന്നെ നേരിടാനുള്ള കരുത്തില്ലാത്തതുകൊണ്ടായിരുന്നുവെന്നും മാനസികമായി തന്നെ തളർത്താൻ അവർ ഒരുപാട് ശ്രമിച്ചിരുന്നുവെന്നും റോബിൻ വ്യക്തമാക്കി. അവസാന ദിവസം വരെയും താൻ സ്ട്രോങ് ആയി മത്സരിച്ചുവെന്നും റോബിൻ വ്യക്തമാക്കിയിരുന്നു. റോബിന് ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ദിൽഷയോടായിരുന്നു. ഇരുവരും തമ്മിൽ നല്ലൊരു സൗഹൃദമുണ്ടായിരുന്നു. ഇരുവരും തമ്മിൽ പ്രണയമാണെന്ന് പോലും പ്രേക്ഷകർ തെറ്റിദ്ധരിച്ചിരുന്നു. എന്നാൽ പുറത്തിറങ്ങിയ റോബിനോട് ദിൽഷയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ ദിൽഷയെ തന്നെ ഏറ്റവും അടുത്ത നല്ലൊരു സുഹൃത്തായിയാണ് കാണുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ് എന്ന് പറഞ്ഞ ആരാധകർക്കെല്ലാം ഇത് തിരിച്ചടിയായിരിക്കുകയാണ്. ഇരുവരും തമ്മിൽ വിവാഹം കഴിക്കും, ഇരുവരും ഒരുമിച്ച് ജീവിക്കും എന്നൊക്കെ ചില ആരാധകരെങ്കിലും സ്വപ്നം കണ്ടിരുന്നു. അതിനു പിന്നാലെയാണ് റോബിന്റെ ഈ വെളിപ്പെടുത്തൽ. എന്റെ ഏറ്റവും നല്ല സുഹൃത്തായി എന്നും ദിൽഷയുണ്ടാകുമെന്നും ഈ ബന്ധം തുടർന്നു കൊണ്ടുപോകാനും താല്പര്യമുണ്ടെന്നും റോബിൻ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.